തിരുവനന്തപുരം നെയ്യാറ്റിൻകര ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഭാരതീയ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ അനുസ്മരണാർത്ഥം കലാനിധിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് സിനിമാ ടെലിവിഷൻ മാധ്യമ ഷോർട്ട് ഫിലിം കലാ സാംസ്കാരിക ജീവകാരുണ്യ പുരസ്കരണ സമർപ്പണ ചടങ്ങും മെഗാ ഷോയും സംഘടിപ്പിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ വിനീതമായ നമസ്കാരം. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ അവാർഡ്ദാന ചടങ്ങ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഇന്ന് ഈ പത്രസമ്മേളനം ഞങ്ങൾ നടത്തുന്നത്. പത്രസമ്മേളനത്തിന് പങ്കെടുക്കുന്നത് കിരീട ഉണ്ണി, ചലച്ചിത്ര നിർമ്മാതാവ്, പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാൻ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ പുരസ്കാര നിർണയ കമ്മിറ്റി റെഡ് ക്രോസ് സൊസൈറ്റി വൈസ് ചെയർമാൻ ഗീതാ രാജേന്ദ്രൻ, റഹീം പനോർ മാധ്യമ പ്രവർത്തകൻ, സന്തോഷ് രാജശേഖരൻ മാധ്യമ പ്രവർത്തകൻ, പ്രദീപ് തൃപ്പരപ്പ് കവി, പി എസ് സജി ഗോകുൽ, ശ്രീ ചെങ്കൽ മഹേശ്വരം ഉത്സവ കമ്മിറ്റി അംഗങ്ങളാണ്, എസ് രമ്യ കലാനിധി മെമ്പറാണ്. ഹിസ് ഹൈനസ് പൊരുട്ടാതി തിരുനാൾ രാജാ രവിവർമ്മ തമ്പുരാൻ്റെ സ്മരണാർത്ഥം ഫിലിം ടെലിവിഷൻ മീഡിയ ഷോർട്ട് ഫിലിം അവാർഡ്ദാന ചടങ്ങ് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് പത്രസമ്മേളനം ഞങ്ങൾ നടത്തുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ചെങ്കൽ മഹാദേവ ക്ഷേത്ര തിരുസന്നിധി ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഭാരതീയ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ സ്മരണാർത്ഥമാണ് കലാനിധി ഈ അവാർഡിനേറ്റ് സംഘടിപ്പിക്കുന്നത്. രാജാ രവിവർമ്മയുടെ പിന്തുണമറക്കാരനും കിളിമാനൂർ കൊട്ടാരത്തിലെ ഇളയമുറ തമ്പുരാനും ഗായകനും സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ കിളിമാനൂർ കൊട്ടാരത്തിലെ ഇളയ തമ്പുരാൻ രാമവർമ്മ തമ്പുരാനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതിനോടനുബന്ധിച്ച് കലാനിധി വിവിധ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറും. മാധ്യമ സുഹൃത്തുക്കൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഞങ്ങളുടെ ഈ പരിപാടി വന്ന് വേണ്ട രീതിയിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കവർ ചെയ്യണമെന്നും കലാനിധിയുടെ 26 വർഷത്തെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് എന്നും ഞങ്ങളോടൊപ്പം നിന്ന മാധ്യമ സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞങ്ങൾക്ക് ഈ അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സമയക്കുറവ് മൂലവും എല്ലാവരെയും ബന്ധപ്പെടാനുള്ള സാഹചര്യം കുറവായതിനാലും ഇനിയുമുള്ളവരെ ഭാവിയിൽ ഇനിയും നടക്കുന്ന അവാർഡ്ദാന ചടങ്ങ് ഞങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഞങ്ങൾ പരിഗണിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു നൽകുന്നു. എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഈ പത്രദൃശ്യ മാധ്യമ ശ്രവ്യ അവാർഡ്ദാന ചടങ്ങിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിനായി ചെയർമാൻ കിരീടം ഉണ്ണി സാറിനെ ക്ഷണിക്കുന്നു.